നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം വൈറ്റില കോർപ്പറേഷൻ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേരള ലൈൻസിൻ്റെ റീഫർബിഷ്ഡ് ചെയ്ത സ്കാനിയ മൾട്ടി ആക്സിൽ സ്ലീപ്പർ ബസ്സിൻ്റെ എറണാകുളം ടു ബാംഗ്ലൂർ സർവീസിൻ്റെ ഒരു റിവ്യൂ ആണ്. ഒരുപാട് പേര് പറഞ്ഞിട്ട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരു ബസ്സും കൂടിയാണിത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ബസ്സും കൂടിയാണ് നമ്മളെ കേരള ലൈൻസ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ രാത്രി 8:30 സ്റ്റാർട്ട് ചെയ്യുന്ന സർവീസാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു ബസ് കുറച്ച് മുമ്പ് വരെ ഒരു ട്രക്കിൻ്റെ ബാക്കിൽ കയറിയിട്ട് വളരെ ഒരു പരിതാപകരമായ അവസ്ഥയിൽ പോകുന്ന ഒരു റീൽസ് വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ ബസ്സിനെ മാറ്റി ഈ ഒരു രീതിയിലോട്ട് എടുക്കാൻ ഇവർ എടുത്ത ഈ ഒരു എഫേർട്ടിനെ തീർച്ചയായിട്ടും നമ്മൾ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഈ ബസ് വീണ്ടും റോഡുകളിൽ നമുക്ക് കാണാൻ പറ്റി. ബസ്സുകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഫേവറേറ്റ് വണ്ടികളുടെ ഒരു വണ്ടിയായിരുന്നു കേരള ലൈൻസിൻ്റെ സ്കാനിയ സെമി സ്ലീപ്പറും പിന്നെ അല്ല സ്കാനിയ സെമി സ്ലീപ്പർ അത് പിന്നീട് സ്ലീപ്പറായിട്ട് കൺവേർട്ട് ചെയ്ത് വന്നതാണ്. അല്ല കിഡ്ഡിലെ ലൈബ്രറി പച്ച കളർ ലൈബ്രറി ആണ് വന്നത്. ഇപ്പോൾ ഇവർ സ്കാനിയയിൽ നിന്ന് ചെറിയ സർവീസൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി വരുന്നത് കേട്ടോ. അപ്പം ഇതാണ് ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം. ഗ്ലാസ് ഫസ്റ്റ് തന്നെ പൊട്ടിട്ടോ, ഭയങ്കര ഒരു ഇതായി പോയിട്ടോ. പുതിയൊരു ബസ് പെട്ടെന്ന് ഗ്ലാസ് പൊട്ടിയപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിൽ ലോഗോ കാര്യങ്ങളൊന്നും ഇല്ല. ആദ്യം ഫ്രണ്ടിൽ കേരള ലൈൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങളൊന്നും ഇല്ല. NL01B2701 ആണ് നമ്പർ. സനില സ്കാനിയ പച്ച കളറാട്ടോ, ഒരു ലൈറ്റ് പച്ച കളറാണോ. ഈ സൈഡിൽ വലിയൊരു ലോഗോ എൻഡ്ലെസ് സ്റ്റോറീസ് ഓൺ എവറി മൈൽ അതാണ് ഒരു കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബുക്കിംഗ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്ത് സ്കാനിയൻ്റെ ഒരു ചെറിയൊരു നീല കളറിലുള്ള ഒരു ലോഗോ. പിന്നെ അങ്ങനെ ഇവിടെ കേരള ലൈൻസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബസ് പൊതുവെ നല്ല രസമുണ്ട് കാണാൻ. റീഫർബിഷ്ഡ് ചെയ്ത് നല്ല പുതിയൊരു ബോഡി കിട്ടിലം ബോഡിയാണ്. ഇതാണ് ബസ്സിൻ്റെ ബാക്ക് വശം. എവിടെയും തട്ടോ മുട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. വളരെ കുറച്ച് ട്രിപ്പുകൾ മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു കേട്ടോ ഈ ബസ്. നമ്മൾ കുറച്ച് മുമ്പ് എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഞാൻ പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കിത് എത്ര ലേറ്റായി പോയി. ഇത് കൺവേർട്ടഡ് സ്ലീപ്പറാണ്, അപ്പോൾ ഇതിന് ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ ഉണ്ട് നോക്കാം. അപ്പം നമ്മൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ അധികം ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. നല്ല കിഡ്ഡിലിൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ ഇൻറ്റീരിയർ തന്നെയാണ് കേട്ടോ ഞാൻ കാണിച്ചതെല്ലാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഉൾവശം. വൈറ്റ് കളർ കറക്റ്റാണ് കേട്ടോ. ഇത് എത്രത്തോളം കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അത് നല്ല രസം കേട്ടോ വണ്ടിൻ്റെ ഉൾഭാഗം കാണാൻ. ആദ്യം ഒരു നീല കളർ ലൈറ്റ് മാത്രമാണ് ഇട്ടത് കേട്ടോ. ഇവിടെ 2x1 കോൺഫിഗറേഷനിലാണ്. സീറ്റ് വരുന്നത് നല്ലൊരു കിഡിലും പുതിയൊരു മോഡലാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു മോഡൽ കണ്ടിട്ടില്ല. ഈ ഒരു ടൈപ്പ് സീറ്റാണ് കേട്ടോ ഇതിന് വരുന്നത്. സീറ്റല്ല ബെർത്ത്. പിന്നെ ഇവിടെ സിംഗിൾ ബെർത്തുകൾ ഇങ്ങനെയാണ് വരുന്നത്. ടോട്ടൽ 40 ബെർത്തുകളാണ് കേട്ടോ ഇതിൽ വരുന്നത്. 2x1 കോൺഫിഗറേഷനിൽ ഡബിൾ ഡെക്ക് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഡബിൾ സർപ്രൈസ് എന്ന പോലെ തന്നെ സ്കാനിയൻ്റെ സെമി സ്ലീപ്പർ കേരള ലൈൻസ് സെമി സ്ലീപ്പർ ബസ് കേട്ടോ. ഈ വണ്ടികളൊക്കെ ഇങ്ങനെ കാണുന്നേരോ ഭയങ്കര സന്തോഷം. ഞാൻ എൻ്റെ സംസാരത്തിൽ എൻ്റെ മുഖത്തൊരു ചിരി വരെ വന്നുവരുന്നുണ്ട്. കാരണം അത്രയും സന്തോഷം ഈ വണ്ടികളൊക്കെ വീണ്ടും റോട്ടിൽ വന്നേരം. NL01B2737 ആട്ടോ നമ്പർ. ഇതാണ്ട് ഇവരെ സെമി സ്ലീപ്പർ വണ്ടി. ഇതിൻ്റെ ഫ്രണ്ടിൽ ബോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആ എന്ത് രസമാണ്. വീണ്ടും കേരള ലൈൻസ് നമ്മളെ റോഡ് മേലെ ഇവർ ഒരുമിച്ചാണ്. ഈ രണ്ട് ബസ്സുകളും ഒരുമിച്ചായിരിക്കും ബാംഗ്ലൂരിലോട്ട് പോവുക. അപ്പോൾ ഒരേ ഒരു ഗെയിം എക്സ്പീരിയൻസ് പോലെ ആയിരിക്കും. നമ്മളൊരു ബസ് സിമുലേറ്ററിലൊക്കെ ഗെയിം കളിക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ ഒരു ലൈബ്രറി വരുന്നത് ബ്ലൂ കളറാണ് കേട്ടോ. ഇതിൻ്റെ ലൈബ്രറി വരുന്നത് സെയിം എൻഡ്ലെസ് സ്റ്റോറീസ് ഓൺ എവറി മൈൽ എന്നുള്ള ഇതിൻ്റെ അവിടെ. ഈ പെയിൻറ്റിനായിട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് പച്ച കളർ തന്നെ കേട്ടോ. രണ്ടും സെയിം മോഡൽ തന്നെ കേട്ടോ വരുന്നത്. കളറിൻ്റെ മാറ്റം മാത്രമേ ഉള്ളൂ. ലോഗോവും ഈ പിന്നെ ഈ ഗ്രാഫിക്കൊക്കെ സെയിം ടൈപ്പ് തന്നെ കേട്ടോ. കേരള ലൈൻസ് .com എന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ആ സംഭവങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന നേരം. ഡ്രീം ലൈൻ എന്തോ ഒരു പണിയിട്ടിട്ടാണ്. തൊട്ടപ്പുറത്ത് ജബ്ബ ട്രാവൽസിൻ്റെ വോൾവോ B11R സ്ലീപ്പറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ സ്കാനിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ക്യാബിന്. സ്റ്റെയറിംഗ് വീലോ കണ്ടു കഴിഞ്ഞാൽ അറിയാം വണ്ടി കുറച്ച് ഓടിയിട്ടുള്ളൂ എന്ന്. 237,126 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് കേട്ടോ ഈ വണ്ടിയായിരുന്നു കോവിഡിൻ്റെ സമയത്ത് അവിടെ പെട്ടുപോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ക്യാബിനൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പെയിൻ്റ് ഒന്ന് മാറ്റിയടിച്ചിട്ടല്ലോ, അധികം ചേഞ്ചുകളൊന്നും വന്നെടുത്ത് ചെയ്തിട്ടില്ല. 85 കിലോമീറ്ററിലെ സ്പീഡിലൊക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള റൂള് പ്രകാരമാണത്. ഈ ഒരു യാത്രയ്ക്ക് എനിക്ക് 1750 രൂപയാണ് ടിക്കറ്റ് ഫെയർ ആയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ യാത്ര ചെയ്യുന്ന സെയിം ഡേ ആണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ വളരെ റേറ്റ് കുറച്ച് ടിക്കറ്റ് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈപ്പ് സീറ്റ് മഹാരാജാ സീറ്റ് എന്നാണ് ഇതിനെ പറയുന്നതാണ് ആള് പറഞ്ഞത്. അപ്പം ഈ ഒരു ടൈപ്പ് സീറ്റ് നല്ല കംഫർട്ടബിൾ ആണോ. പിന്നെ മുകളിൽ കൺവേർട്ടഡ് സ്ലീപ്പറിൽ എൻ്റെ അതിനോട് കുറച്ചുകൂടി നല്ല ഹൈറ്റും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കൊടുത്ത ഈ ഒരു മെറ്റീരിയലൊക്കെ ഒരു സ്പോഞ്ച് ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ തലയിടിക്കുന്നതിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ സ്പോഞ്ച് ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആണോ. പിന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ക്യാബിൻ്റെ. പിന്നെ നമുക്ക് അവിടെ ലഗേജ് വെക്കാനുള്ളൊരു സ്പേസും പിന്നെ ഈ ഒരു വ്യൂവും അത്യാവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ എറണാകുളത്ത് കുറച്ച് ബോർഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ. അപ്പം ഇവിടുത്തെ ബുക്കിംഗ് സ്റ്റാർ ടൂറിസ്റ്റിൻ്റെ ലൈലാൻഡ് വേണ്ടിട്ടോ. അപ്പം നമ്മളെ ഈ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ക്യാബിനിൽ പോയിട്ട് ക്യാബിൻ റൈഡ് സംഭവങ്ങളൊക്കെ കാണാം. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലെ റീസെൻ്റ്ലി ഇനാഗ്രേറ്റഡ് സ്കൈ വാക്ക് ആണ് കേട്ടോ അത്. നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്നേക്ക് കാണാൻ അടിപൊളി കളറിൽ ത്രിവർണ്ണ പതാകൻ്റെ കളറിൽ ഡിസൈൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എറണാകുളത്തു നിന്ന് എടുക്കുന്ന ഈ ഒരു സർവീസിന് തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ പിക്കപ്പ് പോയിന്റുകൾ ഉണ്ട് കേട്ടോ. ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന ബസ്സുകളൊന്നും ഇവിടെ ടൗണിൻ്റെ ഉള്ളിലൊന്ന് പിക്കപ്പ് എടുക്കാറില്ല. കെ എസ് ആർ ടി സിൻ്റെ വോൾവോ B11R ഗജരാജ് മാത്രമാണ് സ്ലീപ്പർ ബസ്സുകൾ മാത്രമാണ് ഇതിനുള്ളിൽ നിന്ന് പിക്കപ്പ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. വേറെ പ്രൈവറ്റ് ബസ്സുകളൊന്നും അധികം ഉള്ളിൽ വരാറില്ല. നമ്മളെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ നമ്മളെ മണ്ണൂത്തി ബൈപ്പാസിലൊക്കെയാണ് ഇതിന് അധികം ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ ഉറപ്പൊന്നും ഇല്ല, അവൻ്റെ അടുത്ത് അവൻ ഉറപ്പൊന്നും ഇല്ലടിയാ അതി കയറിപ്പോഴേ.
സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ് എന്ന് ഞാനടക്കം പല വീഡിയോയിൽ തള്ളി മറിച്ചിരുന്ന റോഡിന്റെ അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ അപ്പുറത്തെ സൈഡ് ഫുള്ള് പൊളിഞ്ഞെടുക്കുകയാണ്, എന്നിട്ട് അത് മാറ്റി റീപാച്ചിങ് വർക്കോ അങ്ങനെ എന്താ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും റോഡ് അപ്പുറത്തെ സൈഡ് ഫുള്ള് പൊളിഞ്ഞെടുക്കുകയാണ്. ഇത് തൃശ്ശൂർ പാലക്കാട് ഹൈവേ ആണ് കേട്ടോ. കുതിരാൻ ടണലിലോട്ട് കയറുന്ന സ്ഥലത്തുള്ള അവസ്ഥയാണിത്. ടണലിൽ ഇറങ്ങിയിട്ട് എല്ലാവരും ഈ ഒരു സൈഡ് മാത്രമാണ് ട്രാഫിക് ഇപ്പോൾ ഉള്ളത്. സോനെല്ലാം പറപ്പിക്ക ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യും. അങ്ങനെ 11:08 കയറാം. നമ്മൾ വടക്കാഞ്ചേരി എത്തിട്ടോ. വടക്കാഞ്ചേരി എത്തിയ ഇവിടെ ഒരു ടോയ്ലറ്റ് ബ്രേക്കാണ് കേട്ടോ. ഒരു വാഷ്റൂം പോകാനുള്ള ഒരു ബ്രേക്കാണ്. ബസ്സിന് ഡിന്നർ ബ്രേക്ക് ഇല്ല, ഒരു ചായ കുടിക്കാനുള്ള ഒരു ചെറിയൊരു സമയം, ആർക്കെങ്കിലും സ്നാക്സൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്കാണ് കേട്ടോ. ഇവിടെ ഈ എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ പല വണ്ടികളിലും എനിക്ക് തോന്നുന്നു ഒറ്റ വണ്ടികളിലും ഡിന്നർ ബ്രേക്ക് ഇല്ലാന്ന് തോന്നുന്നുണ്ടോ. ഓറഞ്ച് ട്രാവൽസിൻ്റെ OT 2020 ചെന്നൈ ബസ്സാണ് കേട്ടോ കാണുന്നത്. MVD-ന്റെ റൂൾസ് കാരണം കേട്ടോ ഈ ബസ്സുകളൊക്കെ കേരള രജിസ്ട്രേഷൻ അല്ലാതെ പുറത്ത് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ വെള്ള പെയിന്റ് അടിച്ചു കൊടുക്കുന്ന നാട്ടിൽ എത്രയോ ഭംഗിയല്ലേ ഈ കളറിൽ ഈ ബസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ടൂറിസ്റ്റ് ഫീൽഡിൽ നൈറ്റ് സർവീസ് കൊണ്ട് വരുന്നവർക്ക് ഒരുപാട് വീഡിയോസ് കിട്ടും. കാരണം ഈ പിള്ളേരുടെ നെയ്മ് നെയ്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇടും സ്റ്റോറി സ്റ്റാറ്റസ് എല്ലാവരും ചെയ്യും. അതൊക്കെ നീ കാണിച്ചോ, വീട്ടുകാരൊക്കെ എല്ലാവരും കാണിച്ചു. അതെ കൂട്ടുകാരെടുത്തിട്ടിടോ. ഈ ഭാഗത്തെല്ലാം നല്ല റോഡുകളും ഒരുപാട് ക്യാമറകളും ആണ് കേട്ടോ. അതൊക്കെ CCTV സർവൈലൻസ് ക്യാമറകളാണോ സ്പീഡ് ക്യാമറകളാണോ എന്നറിയില്ല. എന്തായാലും ഈ റൂട്ടിൽ ഓരോ 5 കിലോമീറ്റർ കൂടുന്ന നേരം ക്യാമറകൾ കാണാൻ പറ്റും നമുക്ക്.
തൊട്ട് കേക്കിൽ 50 കിലോമീറ്റർ അല്ലേ വിറ്റ്, ഇവിടുന്ന് അങ്ങോട്ട് 100 കിലോമീറ്റർ ആവുന്ന ഒരു 100 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്പീഡ് ലിമിറ്റ് 50-100 ആണ്. അണ്ണൻ തന്നെ എന്റെ സ്റ്റാർ. അവൾ ആ ഫോൺ കൊടുക്കാൻ മുമ്പ് കൊടുത്തു ഫോണിന് നടന്ന് പിടിപ്പിച്ച എന്റെയാ അവന്.
നമ്മളപ്പോ 4:40 ആയിരം കൃഷ്ണഗിരി എത്തി. അതിന് ബാംഗ്ലൂരിലോട്ട് 90 കിലോമീറ്ററും കൂടിയാണ് ഉള്ളത്. അപ്പോ നമ്മള് ഒരു ടോയ്ലറ്റ് ബ്രേക്കിലാണ് ഉള്ളത്. ഇവിടെ നമ്മൾ നിർത്തിയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് വരുന്ന വണ്ടികൾ അധികം നിർത്തുന്ന സ്ഥലത്ത് തന്നെയാണ് നിർത്തിയത്. ഇവിടെ മൾട്ടി ആക്സിൽ വണ്ടികളൊന്നും നമ്മൾ ഇന്നത്തെ യാത്രകളിൽ നമുക്ക് റൂട്ടിലധികം കാണാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ടൈമിങ് അതായത് കൊണ്ടായിരിക്കാം. ആ സമയത്ത് എന്തോ നമ്മൾ കൂടെ ഒരു വണ്ടിയും ഇല്ല, നമ്മളാണ് ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടി. അധികം വണ്ടികളെ കാണാനും പറ്റിയിട്ടില്ല കേട്ടോ. ആകെ 1-2 വണ്ടികളെ മാത്രമേ കണ്ടുള്ളായിരുന്നു കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു യാത്രയിൽ എനിക്ക് അങ്ങനെ കേട്ടോ. ഒരുപാട് നേരം ക്യാബിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്താക്കാം മിൽക്ക് കോവ സ്ട്രീറ്റ് ടീ ആൻഡ് കോഫി ഒക്കെ കിട്ടുന്നൊരു സ്ഥലത്താണ്ടോ നിർത്തിയത്. എന്തായാലും കേരളത്തിൽ നിന്ന് ഓടി വരുന്ന കുറച്ച് ലൈലാൻഡ് വണ്ടികളൊക്കെ അവിടെ ഓടി എത്തിയിട്ടുണ്ട്. കുറച്ച് ലൈലാൻഡ് സ്ലീപ്പർ ബസ്സുകളാണ്, സറസിന് വണ്ടി എത്തിയിട്ടുണ്ട്, റെഡ് എക്സ്പ്രസ്, അങ്ങനെ കുറച്ച് ട്രാവൽസുകൾ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പൊ സമയം രാവിലെ 6:05 ആയിരുന്നു. നമ്മളിവിടെ ഇലക്ട്രോണിക് സിറ്റി എത്തിട്ടോ, വൈകിട്ട് 8 മണിക്ക് എറണാകുളത്ത് നിന്ന് എടുക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ ഇത്ര നേരത്തെ എത്തിയത് കേട്ടോ. അതുകൊണ്ട് റൂട്ടിൽ വേറെ വണ്ടികളൊന്നും നമ്മളെ ഫ്രണ്ടിലും ഇല്ലായിരുന്നു, നമ്മളെ കൂടെ ഇല്ലായിരുന്നു. ആകെ ഒരു ജബ്ബ ട്രാവൽസിന്റെ ഒരു വോൾവ് ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം കേരള ലൈൻസ് റീലോഞ്ച് ചെയ്തതിന് ശേഷം യാത്ര എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. സ്റ്റാഫൊക്കെ ഒരു രക്ഷയില്ല, നല്ല ഫ്രണ്ട്ലി ക്രൂ കേട്ടോ. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു, നല്ല അടിപൊളി ക്രൂ വന്നു, എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സർവീസ് ആട്ടോ. ഇതേപോലെ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ബസ് ട്രിപ്പ് ഞാൻ ചെയ്തിട്ട് ഒരുപാടായി. പിന്നെ അതിന് കേരള ലൈൻസിന് ഒരു ബിഗ് താങ്ക്സ്. എല്ലാ പാസഞ്ചേഴ്സിനോടും നല്ല പെരുമാറ്റം, എല്ലാം കൊണ്ടും നല്ല വണ്ടിയും നീറ്റ് ആൻഡ് ക്ലീൻ, പുതിയ ബ്രാൻഡ് ന്യൂ വണ്ടിയാണ്. പുതിയ റീഫർബിഷ്ഡ് ചെയ്ത പുതിയ ഇൻറ്റീരിയറൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ടും ആ ക്യാബിൻ ഫീലൊക്കെ ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കുന്നവരെ ഒന്നും നോക്കാനില്ല. എറണാകുളം ബാംഗ്ലൂർ റൂട്ടിലൊക്കെ നല്ല റേറ്റിൽ 1400 രൂപ വരെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംഗിൾ സൈഡ് സീറ്റിനുണ്ടോ, ഡബിൾ സൈഡ് സീറ്റിന് 1200 രൂപ വരെയൊക്കെ ഇന്നലെ യാത്ര ചെയ്ത സെയിം ഡേയിൽ ബുക്ക് ചെയ്യാനായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓണത്തിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലുണ്ടാവും. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നേരം കേട്ടോ, നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോകുന്ന റേറ്റ് പൊതുവെ കുറവാണ്. അപ്പോൾ നിങ്ങൾ തിരക്കില്ലാത്ത ദിവസങ്ങളാണ് കുറേ ദിവസം ബുക്ക് ചെയ്യുക, മുമ്പ് ബുക്ക് ചെയ്യാതിരിക്കുക, ട്രാവൽ ചെയ്യുന്ന ഡേ ബുക്ക് ചെയ്യാൻ നോക്കുക, എന്നപ്പോൾ റേറ്റ് കുറഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മളെ അടുത്ത പുഞ്ചിരി ട്രാവൽസിൻ്റെ 9600 കേരളത്തിലുള്ള ഫസ്റ്റ് 9600 വീഡിയോ ആയിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. ആ വീഡിയോ വരുന്നവരെ ബൈ ബൈ ഫ്രം ബാംഗ്ലൂരു.